ഡോക്ടർ, എങ്ങനെയാണ് കൊറോണ അഥവാ COVID-19 ഉണ്ടാവുന്നത്? ഈ കൊറോണ വൈറസ് ശരിക്കും ഒരു കൊറോണ വൈറസ് ഫാമിലി എന്ന് വന്നതാണ്. അത് സാധാരണഗതിയിൽ മൃഗങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അത് മൃഗങ്ങളിൽ നിന്ന് പിന്നെ മനുഷ്യരിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കൊറോണ വൈറസ് നോവൽ കൊറോണ വൈറസ് 2019 നിന്ന് ഇപ്പം നമ്മൾ വിളിക്കുന്നത്. ഡോക്ടർ, എന്തൊക്കെയാണ് ഇതിൻ്റെ സിംപ്റ്റംസ്? സാധാരണഗതിയിൽ ഇത് മൈൽഡ് ഫ്ലൂ പോലത്തെ ഒരു സിംപ്റ്റംസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. വിട്ടുമാറാത്ത ഒരു പനി, ടെമ്പറേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 38 മേലെ ആയിരിക്കും. പിന്നെ ചുമ, മെയിൻലി ഡ്രൈ കോഫ് ആണ്, ഡ്രൈ ആയിട്ട് കോഫാണ് ഉണ്ടാകുന്നത്, കഫങ്ങൾ വരാതെ. പിന്നെ ഉള്ളത് ശ്വാസം തടസ്സം. അതാണ് മെയിനായിട്ട് ഈ കൊറോണ ബാധിച്ച ആൾക്കാരിൽ കണ്ടു കഴിയുന്നത്. പക്ഷേ കുറച്ച് പേർക്ക് ഈ ഫ്ലൂ പോലത്തെ ചില സമയത്ത് ഈ തണുപ്പ് പോലത്തെ ഇതും വരാൻ സാധ്യതയുണ്ട്. എല്ലാ ലക്ഷണവും വരണമെന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ ശരിക്കും രണ്ടാഴ്ച വരെ ഈ ലക്ഷണങ്ങൾ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് പനി മാത്രം, വിട്ടുമാറാത്ത പനി മാത്രം ഉണ്ടാവാം, ചില സമയത്ത് ഡ്രൈ കോഫ് മാത്രം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ സിംപ്റ്റംസ് കാണുകയാണെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? കാര്യം നമ്മൾക്ക് എന്തെങ്കിലും തണുപ്പോ അല്ലെങ്കിൽ രോഗബാധിതമോ അല്ലെങ്കിൽ പനിയോ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, മാസ്ക് ധരിക്കാം, വീട്ടിൽ തന്നെ നിൽക്കാം, ഐസൊലേറ്റ് ചെയ്യാം, 14 ദിവസത്തോളം ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാം, വേറെ ആൾക്കാരായിട്ട് ഇടപഴകാതിരിക്കാം, അടുത്ത് കുടുംബക്കാരായിട്ട് വേറെ തന്നെ റൂമിലിരിക്കാം, അവരായിട്ട് കുറച്ച് മാറി നിൽക്കാം, അറ്റ്ലീസ്റ്റ് 5 ഫീറ്റ് മുതൽ മാറി നിൽക്കാം. അതൊക്കെ ചെയ്യാവുന്നതാണ് ഈ രോഗം പടരാതിരിക്കാൻ. നമ്മൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് ക്രൗഡഡ് സ്ഥലത്തോ സൂപ്പർ മാർക്കറ്റിലോ പോകാതിരിക്കാം. ഡോക്ടർ, ഇതെങ്ങനെയാണ് പടരുന്നത്? സാധാരണഗതിയിൽ പടരുന്നത് പിന്നെ നമ്മൾ ചുമച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഫത്തിലൂടെയും, നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്ത് ഇടപഴകിക്കഴിഞ്ഞാൽ അവരെ വായിലോട്ടും പിന്നെ മൂക്കിലോട്ടും ഈ വൈറസ് പോകുന്നതിലൂടെയാണ് സാധാരണഗതിയിൽ പകരുന്നത്. അതിപ്പം പിന്നെ വൈറസ് ചില സമയത്ത് പിന്നെ 3 മുതൽ 5 ദിവസം വരെ നമ്മൾ ഈ ഗ്ലാസിൻ്റെ മേളിലും പിന്നെ വുഡിൻ്റെ മേളിലും പ്ലാസ്റ്റിക്കിൻ്റെ മേളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ട് കൈ കഴുകാതെ മൂക്കിലും പിന്നെ വായിലും നമ്മൾ വിരൽ എല്ലാം കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പടരാൻ സാധ്യതയാണ്. ഡോക്ടർ, ഇത് പകരാതിരിക്കാൻ മാസ്ക് ധരിക്കേണ്ടതുണ്ടോ? സാധാരണക്കാരന് മാസ്ക് ധരിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ രോഗിയെ അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമാണ് മാസ്ക് ധരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് പലതരത്തിലുള്ള മാസ്ക് ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തിങ്ങനെ നടന്നു പോകുമ്പോഴും മാസ്ക് ഇങ്ങനെ ധരിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും ചുമയോ തണുപ്പോ അല്ലെങ്കിൽ പനി കൂടുതലുണ്ടോ നമ്മൾ ധരിക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ പകരാതിരിക്കാൻ. പേഷ്യൻറ്റും നോൺ പേഷ്യൻറ്റും മാസ്ക് ധരിക്കുന്നത് ഡിഫറെൻ്റ് ആണെന്ന് പറയാറുണ്ട്. ഇത് ശരിയാണോ? സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്നതാണ്. അതിപ്പം ഞാൻ ഇവിടെയുള്ളൊരു മാസ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ബ്ലൂ കാണിക്കുന്നത്, പിന്നെ വൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് വളരെ സോഫ്റ്റാണ്, ആ വൈറ്റ് സൈഡ് വളരെ സോഫ്റ്റാണ്, ഇത് കുറച്ച് റഫാണ്. ഇതിൽ പിന്നെ എന്ത് ഡ്രോപ്പ്ലെറ്റും വന്നു കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു എഫേർട്ട് ഇതുണ്ട്. അതുകൊണ്ടാണ് ബ്ലൂ സൈഡ് എപ്പോഴും പുറത്ത് വരണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ പീസ്, ഇവിടെ ഒരു മെറ്റൽ ഉണ്ട്, അത് മൂക്കിൽ വരണം. അപ്പം നിങ്ങൾ ചോദ്യത്തിന് രണ്ടുപേരും ഒരേ ടൈപ്പിലാണ്. ഇപ്പോൾ രോഗിയായാലും രോഗിയത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും ഇതുപോലെയാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ വെക്കാം. എന്നിട്ട് പിന്നെ അപ്പോൾ എടുക്കുമ്പോൾ റിബൺ എടുത്ത് ഈ സൈഡിൽ വെച്ച് കളയാം. അങ്ങനെയാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വേറെ ടൈപ്പ് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, N95 എന്നുള്ള മാസ്കാണ്. ഇത് രോഗിയായിട്ട് കൂടുതൽ ഇടപഴകം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന മാസ്കാണ് N95. അതിപ്പം സാധാരണക്കാർ പബ്ലിക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൽ പലതരം മാസ്കുകളുണ്ട്. ഇപ്പം പിന്നെ സ്വാബ് എടുക്കും, അടുത്ത് പോയിട്ട് എക്സാമിൻ ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഈ വൈസറൊക്കെ ഉള്ള മാസ്കുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ രോഗിയായിട്ട് നമ്മളെ വീട്ടിലെല്ലാം അടുത്ത ആയിട്ട് രോഗിയായിട്ട് ഇടപഴകുമ്പം മാസ്ക് ധരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ചുമയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് മാസ്ക് ധരിക്കാവുന്നതാണ്. ഇത് പകരുന്നത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം?
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എത്രയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ എക്സ്പോഷറായിട്ട് നമ്മൾ കുറച്ച് ദൂരെ നിൽക്കാം. അപ്പം രോഗി ആരെങ്കിലും രോഗി ആയിട്ട് ഉണ്ടെങ്കിൽ അവരായിട്ട് ദൂരെ നിൽക്കാം. ആ ഏരിയയിൽ ഏതെങ്കിലും ഏരിയയിൽ കുറച്ച് കൂടുതൽ രോഗബാധിത സ്ഥലങ്ങളുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും പറയുന്നത് കൈ കഴുകുക എന്നുള്ളതാണ്. ഹാൻഡ് വാഷിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലുത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് പോയി കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യാം, തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യാം. സോപ്പും വാട്ടറും ഇട്ട് ഏകദേശം 20 സെക്കൻഡോളം നല്ലോണം ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ചെയ്യുന്ന പോലെ എല്ലാ സമയവും ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ച് എല്ലാ ടൈം നമ്മൾ ഏത് സ്ഥലത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഹാൻഡ് വാഷ് ചെയ്യാം, ഈ രോഗങ്ങൾ പകരാതിരിക്കാം. പിന്നെ ഈ കൈയും ഞാൻ പറഞ്ഞ പോലെ വിരലും വായിലോട്ടും മൂക്കിലോട്ടും തൊടുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കാവുന്നതാണ്. നല്ലവണ്ണം കൈ വാഷ് ചെയ്തിട്ട് ഹാൻഡ് ജെല്ലായിട്ടായാലും സോപ്പായിട്ടായാലും സോപ്പ് വാട്ടർ ആയിട്ടായാലും അല്ലെങ്കിൽ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാം. അത് ഇപ്പം ഹാൻഡ് ജെല്ലൊക്കെ കിട്ടാൻ വളരെ പ്രയാസമുള്ള സമയത്താണ്. പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ സമയത്ത് നമ്മൾ ഗവൺമെൻറ് ഖത്തർ ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രകാരം എല്ലാവരും ഐസൊലേറ്റ് ആയിട്ടിരിക്കുകയാണ് നല്ലത്. പക്ഷേ നമ്മൾക്ക് പോകാതിരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലും മറ്റേതെല്ലാം. ഇപ്പം കഴിയുന്നതും പ്ലേ ഏരിയയിലും ഗാർഡനിലും പിന്നെ റെസ്റ്റോറൻറ്റിലും എല്ലാം പോകാതിരിക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം, എന്താണ് ഇപ്പോൾ വാങ്ങിക്കാനുള്ളതെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ കൂട്ടത്തോടെ പോകാതിരിക്കാം, ഒന്നോ രണ്ടോ ആൾക്കാർ പോകാം. പെട്ടെന്ന് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാം. ഏകദേശം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം മറ്റുള്ള കസ്റ്റമേഴ്സായിട്ട്. അത് പിന്നെ ഷോപ്പ് ചെയ്യുന്ന സമയത്തായാലും ടില്ലിലായാലും കുറച്ച് സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് വെക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. തിരിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രോളി എടുക്കുമ്പോൾ കഴുകാനും സോപ്പായിട്ട് അവർ ഹാൻഡ് വൈപ്പ് ഉപയോഗിച്ച് കഴുകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ട്രോളി. എസ്പെഷ്യലി ട്രോളി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട. തിരിച്ച് വരുമ്പം വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴുകാം, അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ പോലെ ഹാൻഡ് വാഷും ഉപയോഗിക്കാം, ജെല്ല് ഉപയോഗിക്കാം, അല്ലാതെ ശരിക്കും സോപ്പ് ഉപയോഗിച്ച് കഴുകാം. ഡോക്ടർ, ഈ കൈ കഴുകുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹാൻഡ് വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 13 സ്റ്റെപ്പുകളിൽ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ടാണ് മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത്. ജെല്ല് ഉപയോഗിക്കാം, സോപ്പും വെള്ളം, അതും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൈ കഴുകാം. ഒരു 13 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ്, പിന്നെ ഈ വിരലുകളുടെ ഇടയിൽ നയിക്കാം, പിന്നെ ചെയ്യാം ഒരു റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ്, മുകളിലും ചെയ്യാം, രണ്ട് സ്ഥലത്തും. അത് ക്വിക്ക്ലി ഞാൻ ചെയ്യാം, അപ്പോൾ കാണിച്ചു തരാം. പിന്നെ നഖങ്ങളുടെ ഇടയിലുള്ള ഇത് ചെയ്യാം. പിന്നെ ഈ രണ്ട് തമ്പ് എന്തായാലും സൂക്ഷിക്കണം. പിന്നെ ഈ റിസ്റ്റ് ഇവിടെ, ഇതൊക്കെ കംപ്ലീറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എൽബോ താഴോട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. കുട്ടികളെ എന്തായാലും അവർ നിങ്ങൾ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരും. ഡോക്ടർ, ബ്രേക്ക് ദ ചെയിൻ എന്താണ്? നമ്മൾ കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ ഈ വൈറസിൻ്റെ കണ്ണി മുറിച്ച് കളയാന്നുള്ള ഇതാണ് പിന്നെ എല്ലാവരും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് പകർത്തുന്നത്. അത് എന്താണെന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും ഇപ്പം ഞാൻ സംസാരിച്ച പോലത്തെ എല്ലാവർക്കും അറിയാം.
നമ്മളെന്താ ചെയ്യേണ്ടത്? അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പം പിന്നെ ആരെങ്കിലും കാണുമ്പോഴും ഇടപഴകാതിരിക്കാം, അത് എല്ലാം ഒന്ന് ക്രൗഡഡ് പ്ലേസ് പോകാതിരിക്കാം, ഹാൻഡ് ഷേക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാം, പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പോയാലും പിന്നെ ഏതെങ്കിലും സ്ഥലങ്ങൾ തൊട്ട് കഴിഞ്ഞാലും ഹാൻഡ് വാഷ് ചെയ്യാം. ഹാൻഡ് വാഷ് ഇപ്പം എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലായാലും ഓഫീസ് ബ്ലോക്കുകളിലായാലും ഗവൺമെൻറ് സ്ഥലത്തായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഇപ്പം നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഹാൻഡ് വാഷിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. ബസ് സ്റ്റോപ്പിലായാലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ഖത്തർ ഗവൺമെൻറ്റും എല്ലാം പിന്നെ അതിൻ്റെ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും പോകുമ്പോൾ ഹാൻഡ് വാഷ് ക്യാമ്പയിൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കംപ്ലീറ്റ്. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഈ രണ്ടാഴ്ച അറ്റ്ലീസ്റ്റ് 2 weeks ആണ് ഇതിൻ്റെ ഐസൊലേഷൻ പീരീഡ്, എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാഴ്ച പുറത്തു പോകാതിരിക്കുക, വേറെ ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ ഖത്തറിൽ പിന്നെ എല്ലാ സ്ഥലത്തും പോകാനും സ്കൂളുകളില്ല, ഓഫീസുകളിൽ 80% ആൾക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ളൊരു ഓർഡറും എമേരി ഡിഗ്രിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ പാലിക്കാം. അപ്പം വൈകുന്നേരങ്ങളിലോ വീക്കെൻഡുകളിലോ പുറത്തു പോകാതിരിക്കാം. അപ്പോൾ ഏകദേശം ഈ രണ്ടാഴ്ച നമ്മൾ ഈ കണ്ടെയ്ൻ ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ വൈറസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, പടരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ. വേറെ ആരെയും യാത്രയിൽ ഇപ്പോൾ 24 രാജ്യങ്ങളിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് പോകാതെയും ഹോസ്പിറ്റലിൽ പോകാതെയും CDC ലൈനിൽ വിളിക്കാം. CDC ലൈനിൽ 1600 വിളിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഐസൊലേറ്റ് ചെയ്യാവുന്ന. ഡോക്ടർ, പൊതുവായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച്? ഈ സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂപ്പർ മാർക്കറ്റിൽ പോകാതിരിക്കാം. പിന്നെ ആവശ്യമില്ലാതെ പുറത്ത് നമ്മൾ കളിക്കുന്ന സ്ഥലത്തും അതിന് പോകണ്ട. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ 2 ആഴ്ച ക്വാറന്റൈൻ ടൈമിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട. ഗവൺമെൻറ് എല്ലായിടത്തും പറഞ്ഞാണ് ഈ 2 ആഴ്ച നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ക്ലിനിക്കുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ റെസ്റ്റോറൻറ്റിലോ പിന്നെ പോകാതിരിക്കുക. അഥവാ എന്തെങ്കിലും ഗെയിംസ്, ഇപ്പോൾ എല്ലാവരും അകത്ത് തന്നെ ഇരിക്കുമ്പോൾ വീട്ടിൻ്റെ അകത്തുള്ള ഗെയിംസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഇപ്പം മെയിൻലി ഓൺലൈൻ എഡ്യൂക്കേഷനാണ്, ഓൺലൈനായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള പദ്ധതിയൊക്കെ ആവിഷ്കരിക്കാം. അതാണിപ്പോൾ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.